സംസ്ഥാന സർക്കാരിനോട് ഇടയാണ് ചെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് കേരളം പറഞ്ഞത് നിങ്ങൾ വെറും ഒരു ഗ്ലോറിഫൈഡ് ക്ലർക്കാണ് ആ പണി മാത്രം എടുത്താൽ മതി എന്നാണ് സർക്കാരിനോട് ഇടയാണ് ചെന്ന തമിഴ്നാട് ഗവർണർ സി ടി രവിയോട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നു നിങ്ങളൊരു പോസ്റ്റ്മാൻ മാത്രമാണ് ആ പോസ്റ്റ്മാൻ്റെ പണിയെടുത്താൽ മതി എന്ന് ബി ജെ പിക്കാർ കൃത്യമായ തിട്ടൂരം നൽകി തങ്ങളുടെ അടിമകൾ എന്നുള്ള നിലയിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്ന ഗവർണർമാർ രാഷ്ട്രീയക്കാരെക്കാൾ തരം താണ നിലയിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വളരെ കൃത്യമായ മറുപടികൾ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചത്. രണ്ട് ദിവസം മുമ്പ് തമിഴ്നാട് ഗവർണർക്ക് അവിടുത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത് അവർ എടുത്തു കളഞ്ഞു. മോദിയുടെ ഗുജറാത്തിൽ പോലും ഗവർണർക്ക് അത്തരമൊരു പദവിയില്ലാത്ത സ്ഥിതിക്ക് ഇവിടെയും വേണ്ട, ഇവിടുത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അവിടെ അതിന് പിന്നാലെയാണ് നീറ്റ് വിരുദ്ധ ബില്ല് രണ്ടു തവണ നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയിട്ടും അത് ഒപ്പിടാതെ മാറ്റിവെക്കുന്ന ഗവർണറോട് രണ്ടാമത്തെ വട്ടം കൂടി ഞങ്ങൾ സംസ്ഥാന സർക്കാർ പാസാക്കിയ ഒരു ബില്ല് അത് നിങ്ങളിനി കൈവശം വച്ച് ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോസ്റ്റ്മാൻ്റെ റോൾ മാത്രം ചെയ്ത് അത് ഗവർണർക്ക് അയച്ചു കൊടുത്തോളൂ മര്യാദയ്ക്ക് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. വെറും രാഷ്ട്രീയ നിയമനമായി മാറിയിരിക്കുന്ന ഗവർണർ പദവി പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ അവിടുത്തെ ഗവർണർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനേക്കാൾ മോശമായ നിലയിലല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഉരുളക്കിപ്പേര് പോലെ എത്രയോ ഘട്ടങ്ങളിൽ ചെകിടത്തടി കൊടുത്തിട്ടും ആ ഗവർണർ ഇപ്പോഴും ബി ജെ പിക്കാരുടെ പിണിയാളായി തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്ന വികാരം പോലെ ഗവർണറെ തിരികെ വിളിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം കൂടി അതാത് നിയമസഭകൾക്ക് നൽകേണ്ടതുണ്ട്. അല്ലാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമ എന്നുള്ള നിലയിൽ വന്നിരിക്കാനുള്ള ഒരു പദവിയല്ല ഭരണഘടനാ പദവിയായ ഗവർണർ പദവി. എന്തായാലും എം കെ സ്റ്റാലിൻ തുടർച്ചയായ രണ്ട് നീക്കങ്ങളിലൂടെ പഴയ ബി ജെ പിക്കാരനായ ഗവർണർ സി ടി രവിയെ വരച്ച വരയിൽ തന്നെ നിർത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പോസ്റ്റ്മാൻ്റെ പണിയെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞത് കയ്യടി കിട്ടേണ്ട നിലപാടാണ്.